السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، بسم الله الرحمن الرحيم. ومبشرا برسول يأتي من بعد اسمه أحمد. صدق الله مولانا العظيم. ഇന്ന് റബീഉൽ അവ്വൽ 12-ന്റെ മഹത്തായ രാത്രി, മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട രാത്രി. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചക ശിരോമണിയുടെ വരവിനെ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം പരിശുദ്ധ ഖുർആനിൽ കാണാം. മുബശ്ശിറൻ ബിറസൂലിൻ യതീ മിൻ ബഅദി ഇസ്മുഹു അഹമ്മദ്, എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന ആളായിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ പ്രവാചകന്റെ നാമം അത്രേ അഹമ്മദ്. ലോകത്തെങ്ങും പ്രസിദ്ധമായ മുഹമ്മദ് എന്ന നാമം പ്രവാചകനുണ്ട് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പ്രവാചകന്റെ മറ്റൊരു നാമമാണ് അഹമ്മദ്. ഈ അഹമ്മദ് എന്ന നാമത്തിന് വലിയ പ്രത്യേകതയുണ്ട്. അഹദ് എന്ന നാമം അഹമ്മദായി ലോപിച്ചതാണ്. അഹദ് എന്ന നാമത്തിനോട് ഒരു മീം ചേരുമ്പോഴാണ് അഹമ്മദ് ഉണ്ടാകുന്നത്. അറബി വാക്കിൽ എഴുതുമ്പോൾ കേവലം ഒരു വൃത്തം മാത്രമാണ് അവിടെ അധികമായി വരുന്നത്, മറ്റൊരക്ഷരവും ചേരുന്നില്ല. അഹദ് അഹമ്മദായപ്പോൾ ഈ പ്രപഞ്ചമുണ്ടായി. അഹദിനോട് അഹമ്മദ് ചേരുന്നത് കേവലം ഒരു വൃത്തത്തിന്റെ വ്യത്യാസത്തിനാണ്. എന്താണ് ഈ വൃത്തത്തിന്റെ രഹസ്യം? ലോകം മുഴുവനും വൃത്തമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വ്യാഴവും ബുധനും ശുക്രനും ഇങ്ങനെയുള്ള എല്ലാ ഗ്രഹങ്ങളും വൃത്താകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വൃത്താകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഒരു സൂചനയായിട്ടാണ് അഹമ്മദ് എന്ന മീം ഇതിൽ പ്രത്യേകമായി സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പ്രപഞ്ചം മുഴുവനും വൃത്തമായിക്കൊണ്ട് നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ മറ്റേതെങ്കിലും മതങ്ങൾക്ക് അവകാശപ്പെടാനില്ലാത്ത പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം ഏറ്റവും ശരിയാണ് എന്നതിൻ്റെ തെളിവാണിത്. ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാക്ക് എന്ന ഹദീസാണ് ഇതിൻ്റെ അടിസ്ഥാനം. പ്രവാചക പ്രഭോ അങ്ങില്ലായിരുന്നുവെങ്കിൽ
യാതൊരു ഫലക്കുകളെയും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന പ്രപഞ്ചനാഥന്റെ പ്രഖ്യാപനം. ഫലക്കുകൾ എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ്, അവ വൃത്താകൃതിയിലാണ്. എന്തുകൊണ്ട് വൃത്താകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത് പ്രവാചക പ്രഭുവിന്റെ അഹമ്മദ് എന്ന നാമത്തിലുള്ള മീമിന്റെ പ്രതിരൂപമായി അവ നിലകൊള്ളുന്നു എന്നാണ് അതിന്റെ മറുപടി. പ്രവാചക പ്രഭുവും പ്രപഞ്ചവും തമ്മിൽ അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദീയത്തിന്റെ വിശദീകരണമാണ് പ്രപഞ്ചം മുഴുവനും എന്നിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാനം തന്നെ പ്രവാചകനാണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങളാണിതെല്ലാം. റബീഉൽ അവൽ 12 ക്രിസ്താബ്ദം 571 ജാതനായി എന്ന് നാം പറയുന്നുവെങ്കിലും പ്രവാചക പ്രഭുവിന്റെ വരവ് ആദനബി അലഹിസ്സലാമിന്റെ മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞുവെന്നതിന് രേഖകളുണ്ട്. കുന്തു നബിയൻ ആദമു ബൈനൽ മായൊത്തയിൻ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരുന്ന സമയത്ത് തന്നെ ഞാൻ നബിയായിരുന്നു എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ 124,000 പ്രവാചകന്മാരിലൂടെ വന്നുകൊണ്ട് അത് ക്രിസ്താബ്ദം 571 ഈ ലോകത്ത് വെളിപ്പെടുകയാണ് ചെയ്തത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ താങ്കൾക്ക് എത്ര പ്രായമായി? ജിബ്രീൽ അലൈഹിസ്സലാം പ്രതിവചിക്കുന്നു, എന്റെ പ്രായത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം എന്റെ കയ്യിലില്ല, എന്നാൽ 70,000 വർഷം തികയുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം പശ്ചിമ ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം 70,000 പ്രാവശ്യം എന്നെ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ശേഷം പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. 70,000 കൊല്ലം കഴിയുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു നക്ഷത്രം 70,000 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായി ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ആ പ്രായം എത്രയാണ്? ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആ നക്ഷത്രം ഏതായിരുന്നു ജിബ്രീൽ, താങ്കൾക്കറിയാമോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അതെനിക്കറിയില്ല. അവിടുന്ന് പറഞ്ഞു, ആ നക്ഷത്രമായിരുന്നു ഞാൻ. ഇത് കേട്ട് അമ്പരന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ഈ പ്രപഞ്ചം സംവിധാനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രകാശമായി, ഒരു നക്ഷത്രമായി 70,000 വർഷങ്ങൾ കഴിയുന്തോറും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ പ്രവാചകന്റെ വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ള വരവിനെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി റസൂലുള്ളാഹിക്ക് ഒരു ആന്തരീയമായ വശമുണ്ട്. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് കേവലമായി നാം അറിയുന്ന കഥ മാത്രമല്ല, അറിവ് മാത്രമല്ല ഉള്ളത്. ആ ആന്തരീയമായി നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചിന്തിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ ആദ്യമായി എനിക്ക് ലഭിച്ചതിന്റെ ശേഷമാണല്ലോ പ്രവാചകർക്ക് കിട്ടുന്നത്. ഈ ചിന്ത
ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ളിൽ വന്നപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ താങ്കൾക്ക് ഖുർആൻ ലഭിക്കുമ്പോൾ ഈ ഖുർആൻ എവിടെ നിന്ന് വരുന്നു എന്ന് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. റസൂലുള്ള പറയുന്നു, ഇനി വിശുദ്ധ ഖുർആൻ കിട്ടുന്ന സമയത്ത് ഇതെവിടെ നിന്ന് കിട്ടുന്നു എന്നറിയുവാൻ താങ്കളുടെ മുമ്പിലുള്ള ഒരു മറ ഒന്ന് നീക്കിയാൽ മതി. ആ മറ നീക്കിയാൽ എവിടെ നിന്ന് ഖുർആൻ വരുന്നുവെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ പ്രാവശ്യം വഹീ വരുന്ന സമയത്ത് ആ മറ നീക്കിക്കൊണ്ട് ആ വഹീ ശ്രദ്ധിക്കുകയാണ്. മറ നീക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കാണുന്നു മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. ജിബ്രീൽ അത്ഭുതപ്പെടുന്നു, അള്ളാഹുവിൽ നിന്ന് തനിക്ക് നേരിട്ട് കിട്ടുന്നതെന്ന് വിചാരിച്ചിരുന്ന ഖുർആൻ ലഭ്യമാകുന്നത് റസൂലുള്ളയിലൂടെയാണ്. റസൂലുള്ളയിൽ നിന്ന് ജിബ്രീലിലേക്ക് കിട്ടിയതിന് ശേഷമാണ് വീണ്ടും അത് റസൂലിൽ നിന്ന് ജിബ്രീൽ എത്തിച്ചു കൊടുക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു ഹിക്മത്തായി ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കുന്നു. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ റസൂലുള്ള തലേക്കെട്ടുന്നതായി ജിബ്രീൽ കണ്ടിരുന്നു. ഖുർആനിൻ്റെ സൂക്തങ്ങളുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പ്രവാചക പ്രഭുവിൻ്റെ സന്നിധിയിൽ അത് അവതരിപ്പിക്കുമ്പോൾ പ്രവാചകൻ തൻ്റെ തലേക്കെട്ട് പൂർത്തീകരിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് വ്യക്തമായ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ തലേക്കെട്ടുന്ന ഒരു കാര്യം ഇതോടൊപ്പം ചേർത്തിട്ടുള്ളത്. ഇതേ പ്രകാരം സാധാരണ നമുക്കറിഞ്ഞുകൂടാത്ത നിരവധി അത്ഭുതകരമായ ചരിത്രങ്ങൾ പ്രവാചക പ്രഭുവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ലോകത്തിന് മുഴുവനും നേതാവായി, ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും നേതാവായി, ലോകത്ത് വന്ന എല്ലാ ഔലിയാക്കൾക്കും, ലോകത്ത് വന്ന എല്ലാ ശുഹദാക്കൾക്കും, അങ്ങനെ ലോകത്ത് വന്ന എല്ലാ മഹാവ്യക്തികൾക്കും നേതാവായി വരുമ്പോൾ ആ പ്രവാചക പ്രഭുവിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത എത്രയോ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നാം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, ലാ ഉദ്ക്കറു ഇല്ലാ വതുദ്ക്കറു മഈ. നബിയെ, ഒരു ഘട്ടത്തിലും ഈ പ്രപഞ്ചത്തിൽ എന്നെ ഓർമ്മിക്കപ്പെടുന്നില്ല താങ്കളെ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടല്ലാതെ. താങ്കളെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നെ മാത്രം ഓർമ്മിക്കുവാൻ ഈ പ്രപഞ്ചത്തിന് സാധ്യമല്ലാത്ത വിധം താങ്കളും ഞാനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അള്ളാഹു അറിയിക്കുന്നു. ഇതുമാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, കുല്ലു യത്ലുബൂനി റിളാഇ വ അന അത്ലുബു റിളാക യാ മുഹമ്മദ്. നബിയെ, ലോകം മുഴുവനും എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഞാൻ താങ്കളുടെ പൊരുത്തമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ലോകം മുഴുവനും അവിടെയുള്ള കോടാനക്കോടി ജിന്നുകളും മലക്കുകളും മനുഷ്യരും അള്ളാഹുവിൻ്റെ പൊരുത്തത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു പ്രതീക്ഷിക്കുന്നത് പ്രവാചകന്റെ പൊരുത്തമാണ് എന്നത് എത്രമാത്രം കൗതുകകരമായ ഒരു വസ്തുതയാണ്. കേവലം ഒരു മനുഷ്യന്റെ പൊരുത്തം സർവശക്തനായ അള്ളാഹു പ്രതീക്ഷിക്കുന്നു എന്നത് എങ്ങനെയാണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത്? ആ മഹത്വത്തിന്റെ വലുപ്പം എത്രയാണ്? ഇതിനുപോൽബലകമായി പരിശുദ്ധ ഖുർആനിൽ കാണുന്ന ഒരായത്താണല്ലോ, ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലന്‍ നബിയ്യ് يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم ملائكتهم
പ്രവാചക പ്രഭുവിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെന്നും, അല്ലയോ മനുഷ്യലോകമേ, നിങ്ങളും ആ പ്രവാചക പ്രഭുവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ എന്നുള്ള കൽപ്പന. വളരെ ശക്തമായ ഈ കൽപ്പനക്ക് ഉപോത്ബലകമാണ്. നബിയെ, തങ്ങളുടെ പൊരുത്തം മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന്. ഇങ്ങനെ നമുക്ക് സങ്കൽപ്പിക്കുവാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ രീതിയിലാണ് പ്രവാചകന്റെ സ്ഥാനം അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത്. ആ പ്രവാചക പ്രഭുവിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവൻ വിജ്ഞാനങ്ങളും ഉണ്ടായത്. ലോകത്തുള്ള എല്ലാ ഉന്നതമായ കാര്യങ്ങളും ആ പ്രവാചകരിലൂടെയാണ് ഈ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായി. പ്രവാചകനെ സ്നേഹിക്കാതെ ആർക്കും അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന ആ മഹത്തായ കൃത്യം ഒരാളിൽ ഉണ്ടാകുന്നത് പ്രവാചകനെ സ്നേഹിക്കുമ്പോഴാണ്, പ്രവാചകന്റെ മാർഗത്തെ തുടരുമ്പോഴാണ്. ആ പ്രവാചകനെ പിന്തുടരുകയല്ലാതെ ലോകത്ത് വന്ന ഒരു പ്രവാചകനും നിവൃത്തിയില്ല. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഇഞ്ചീൽ, അതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, ഇതെല്ലാം പ്രവാചക പ്രഭുവിനെ പ്രശംസിച്ച ഗ്രന്ഥങ്ങളാണ്. പ്രവാചകന്റെ ജ്ഞാനങ്ങൾ തന്നെയാണ് അതിലെല്ലാം വെളിപ്പെട്ട് നിൽക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത് ഒരു ഘട്ടത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വായിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബായി. അല്ലയോ ഉമർ, മൂസാ നബിയുടെ തൗറാത്ത് എന്തിനാണ് വായിക്കുന്നത്? മൂസാ നബി ജീവിച്ചിരുന്നുവെങ്കിൽ എന്നെ പിന്തുടരുകയല്ലാതെ യാതൊരു മാർഗവും മൂസാ നബിക്കുണ്ടായിരുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് സഹാബികൾ അതിശയത്തോടെ പറഞ്ഞപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ സാദ യഖീനൻ ലമശാഫിൽ ഹവാ. ഈസാ നബി അലൈഹിസ്സലാം ഒന്നുകൂടി ദൃഢത തന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറക്കുവാൻ ഈസാ നബിക്ക് സാധ്യമാകുമായിരുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അതിശയോക്തിയുള്ളതല്ല. എന്നാൽ ആ പ്രവാചക പ്രഭു അതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന മുജിസത്തുകളുമായി സഞ്ചരിക്കാതെ, വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ മാത്രമാണ് അവിടുന്ന് മുജിസത്ത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതാണെങ്കിൽ ചന്ദ്രൻ രണ്ട് പിളർപ്പാകുന്ന അവസ്ഥ വരെ അതുയരുകയും ചെയ്തു. ജീവിതം മുഴുവനും ലോകത്തിന് മാതൃകയായി, ഈ ലോകത്തിന് നേതൃത്വം നൽകി മുന്നോട്ടു പോയ ആ പ്രവാചക പ്രഭുവിനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അതുമാത്രമല്ല, ആ പ്രവാചക പ്രഭുവിന്റെ സമുദായത്തിലൊരംഗമായി എന്നതിൽ എന്നും ആഹ്ലാദിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുവാൻ നാം ബാധ്യസ്ഥരാണ്. അവിടുത്തിന്റെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കുകയും റബീഉൽ അവൽ 12 ആ ആഘോഷം നമ്മൾ കൊണ്ടാടുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും അങ്ങനെ ആ പ്രവാചക പ്രഭുവിന്റെ വരവ് നമ്മെ സംബന്ധിച്ചിടത്തോളം തുല്യതയില്ലാത്ത അനുഗ്രഹമാണെന്ന് പ്രഖ്യാപിക്കാൻ ഏതെല്ലാം വിധത്തിൽ നമുക്ക് സാധിക്കും, അതൊക്കെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅമ്മാ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന നിഅമത്ത് എന്താണോ അതിനെ പ്രഖ്യാപനം ചെയ്യുക. മനുഷ്യ ജന്മമായി ഈ ലോകത്ത് വന്ന മുസ്ലിം, അവന് ലഭിച്ച നിഅമത്തുകളിൽ ഏറ്റവും വലുത് പ്രവാചക പ്രഭുവിന്റെ ജന്മമാണ്. ആ പ്രവാചക പ്രഭുവിന്റെ ജന്മം ലഭ്യമായിട്ടുള്ള നമുക്ക് അതാണ്
എന്നും പ്രകീർത്തിക്കുവാനുള്ളത് എന്നും പുകഴ്ത്തുവാനുള്ളത്. അവിടുത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടും അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ടും അതിൽ ദാനധർമ്മങ്ങൾ വിതരണം ചെയ്തുകൊണ്ടും നമുക്ക് ആ മഹത്തായ ജന്മത്തെ ആഘോഷിക്കാം, അതിൽ നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവിടുത്തെ മഹത്തായ മാതൃക പിന്തുടരുവാനും ആ മഹാപ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് ഈ ലോകത്ത് മാത്രമല്ല പാരത്രികമായ ഭവനത്തിലും അവിടുത്തോടൊപ്പം ചേരുവാനും അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് നമുക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സന്ദർഭത്തിൽ നാം ചെയ്യുന്നത്. അള്ളാഹു അത് നമ്മിൽ നിന്ന് കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.